നേരം എന്ന് പറയുന്ന മോഹൻലാലിന്റെ സിനിമ ഇപ്പൊ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വന്നിരുന്നു. മോഹൻലാലിന്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ പല സിനിമകളും വളരെ മോശമായി നിൽക്കുന്ന സമയത്താണ് നേരം എന്ന് പറയുന്ന ജിത്തു ജോസഫിന്റെ ഒരു സിനിമ വരുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഇപ്പം പോയി കണ്ടിട്ട് വരാന്നിരുന്നത് ഞാൻ ഹാപ്പിയാണ്. നല്ല രസമുണ്ട് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. 150 കൊടുത്ത് ഫാമിലിയായിട്ട് പോയി കണ്ടാൽ ഒട്ടും നിരാശരായിട്ട് വരില്ല, ഹാപ്പി ആയിരിക്കും. നമ്മൾ ആ ഫിലിമിന്റെ എൻഡിങ് ഒക്കെ എത്ര നല്ല രീതിയിലാണെന്ന് പറയുക ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊരു ജിത്തു ജോസഫ് ഫിലിമാണ്. മോഹൻലാലിന്റെ ആക്ഷൻ കാണാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ മോഹൻലാലിന്റെ ഒരു സൂപ്പർ ഹീറോ സിനിമ കാണാനോ ഒന്നും ആ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് കാര്യമില്ല. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ നല്ല രീതിയിൽ ഒരു ക്യാരക്ടറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ജിത്തു ജോസഫ്. ജിത്തു ജോസഫിന്റെ സിനിമകളൊക്കെ നമ്മൾ കാണാൻ നേരത്ത് ക്ലൈമാക്സിനോട് അടുത്ത് വരാൻ നേരത്ത് ചില കാര്യങ്ങൾ നമ്മൾ കാണില്ലേ, പെട്ടെന്ന് നമ്മളെ ഒന്ന് വൗ എന്നൊക്കെ അടിപ്പിക്കുന്ന പല സിനിമ സീൻസും ഇതിനു മുമ്പുള്ള ജിത്തു ജോസഫിന്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷോട്ട് ഈ സിനിമയിലുണ്ട്, അത് കാണാൻ നേരത്ത് രോമാഞ്ചാട്ടോ. മോഹൻലാൽ എന്ന് പറയുന്ന ക്യാരക്ടറിനെ യൂസ് ചെയ്തിരിക്കുന്ന രീതി നല്ല രസമാണ്. ഒരു പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് റോളാണ്, അതിനുശേഷം വരുന്ന മാറ്റമാണ്. ഒരു ക്രൈം നടക്കുന്നു, അതാണ് ഈ സിനിമയിലെ തീം എന്ന് പറയുന്നത്. ഒരു ക്രൈം നടക്കുന്നു, ആ ക്രൈം നടന്നിട്ട് പ്രതിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. ഇതാണ് നമുക്കറിയാം പ്രതി ഇതാണ്, എങ്ങനെയാണ് ഇത് തെളിയിക്കുന്നത്, അതൊക്കെയാണ് ഈ സിനിമയിലെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ നേരത്തെ സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സിനിമ കാണാൻ നേരത്ത് നമുക്കത് ഓരോ സമയത്തും ഈ ക്യാരക്ടറിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്, നമ്മളെ അത് എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് സ്ക്രിപ്റ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓരോ റോളുകളും വളരെ ഗംഭീരമാണ്. ഇതിനകത്ത് ആ റോൾ അനശ്വര രാജൻ എന്ന് പറയുന്ന നടി, അനശ്വര രാജന് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ താല്പര്യമുള്ളൊരു നടിയൊന്നുമല്ലായിരുന്നു, പക്ഷേ ഈ സിനിമയിൽ പെർഫെക്റ്റ് കാസ്റ്റ് ആയിരുന്നു. ഈ സിനിമയിൽ ഈ നടിയെ ഉപയോഗിച്ചിരിക്കുന്ന രീതി വളരെ ഗംഭീരമാണ്. ഈ നടി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന രീതിയും ഗംഭീരമാണ്. അനശ്വര രാജൻ്റെ കരിയറിൽ നല്ലൊരു ഫിലിം തന്നെയാണ് നേരം എന്ന് പറയുമ്പം. അതിനകത്ത് ആ ക്യാരക്ടറുള്ള പരിമിതികളൊക്കെ കൃത്യമായ രീതിയിൽ അഭിനയിക്കാൻ അനശ്വര രാജൻ എന്ന് പറയുന്ന നടിക്ക് സാധിച്ചു എന്നുള്ളതാണ്. രണ്ട്, നമ്മുടെ ഇപ്പം അടുത്ത കാലത്തായിട്ട് പല സിനിമകളിലും ഗംഭീരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ജഗദീഷ്. ജഗദീഷ് എന്ന് പറയുന്ന നടൻ്റെ നല്ലൊരു പെർഫോമൻസ് ഈ സിനിമയിലും കാണാം നല്ല രീതിയിൽ. അതുപോലെ തന്നെ പത്തനാപുരം എം എൽ എ ആയിട്ടുള്ള നമ്മുടെ ഗണേഷ് കുമാർ, ഗണേഷ് കുമാർ എന്ന് പറയുന്ന നടനെ ഇതിനകത്ത് നല്ല രീതിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്നേഹം തോന്നും, നല്ല രസമുണ്ട് ഗണേഷ് കുമാർ. അങ്ങനെ ഓരോ റോളുകളും എടുത്തു പറയാൻ പറ്റുന്ന പല റോളുകളുണ്ട്. സിദ്ദിഖ്, സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ്റെ അടുത്ത കാലത്തായിട്ട് നമ്മൾ നെഗറ്റീവ് റോള് കാണാറില്ലായിരുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള റോളുകൾ കണ്ടിട്ടുണ്ട്. ഈ സിനിമയിൽ സിദ്ദിഖ് എന്ന് പറയുന്ന നടനെ നമുക്ക് പല സമയത്തും നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമയിൽ സിദ്ദിഖിന്ന നടൻ ആ ഒരു ക്യാരക്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിജയമാണ്. പ്രിയാമണി എന്ന് പറയുന്ന നടി, ഇതിനകത്തൊരു നായിക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു നമുക്ക് ഇതിനകത്ത് നായകനോ നായികയോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഈ സിനിമയിൽ. പ്രിയാമണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അഡ്വക്കേറ്റ് ആണ്. അവരും 100% നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ ആ ക്യാരക്ടറിനെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇതൊരു വലിയ മഹാസിനിമയാണെന്നൊന്നും അഭിപ്രായം എനിക്കില്ല, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെക്ടേഷനൊന്നും പോകണ്ട. പക്ഷേ സിനിമ കാണാൻ കയറി കഴിഞ്ഞാൽ ഒരു കോർട്ട് റൂമിൽ നടക്കുന്ന ഒരു സ്റ്റോറി, ആ സ്റ്റോറി നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് ഈ സിനിമയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ. അതിനകത്ത് അഭിനയിക്കുന്ന ഓരോ ക്യാരക്ടറും 100% നികുതി പുലർത്തിയിട്ടുണ്ട്. നമ്മളിത് കണ്ടിട്ടിറങ്ങാൻ നേരത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് ഇറങ്ങി വരുന്ന രീതിയിലാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പല ഭാഗങ്ങളും മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു സീനുണ്ട്, അതിനകത്ത് കോർട്ടിൽ സിദ്ദിഖായിട്ടുള്ള ഒരു സംസാരമുണ്ട്. അതിനകത്തൊരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ. ആ ഡയലോഗ് നമ്മൾ കേൾക്കാൻ നേരത്ത് പുറയിൽ നിന്നും കയ്യടി ഞാനത് കേൾക്കും. അപ്പം ആ രീതിയിൽ പല ഭാഗങ്ങളിലും കൃത്യമായ രീതിയിൽ കയ്യടി കിട്ടുന്ന പല ഭാഗങ്ങളും നമ്മളെ ഈ സിനിമയോടൊപ്പം സഞ്ചരിപ്പിക്കുന്ന പല ഭാഗങ്ങളിലും നമ്മൾ എന്താണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിക്കുന്ന ഒരു സ്റ്റോറി. അതിൻ്റെ സ്റ്റോറി ചെയ്ത അവർ തന്നെ, നമ്മൾ ദൃശ്യം സിനിമയിൽ അഭിനയിച്ച ഒരു നടിയുണ്ട്, അവർ തന്നെ ഈ സിനിമയിൽ നല്ല റോളും ചെയ്തിട്ടുണ്ട്. അപ്പം പേര് ഞാൻ വിട്ടുപോയി, ജസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയി എന്നുള്ളൂ. പക്ഷേ ഇവരെല്ലാവരും കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ള 150 കൊടുത്ത് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും നിരാശയില്ലാതെ തിരിച്ചു വരാൻ പറ്റുന്ന നല്ലൊരു ഫിലിമാണ്. മോഹൻലാലിൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ മലയാളത്തിൽ വന്ന നല്ലൊരു ഫിലിമാണ് നേര്. നൈസ് മൂവി.